വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ജി ടി സനാൻഡ്രസിൻ്റെ മോഡാണ്. അപ്പോൾ ജി ടി സനാൻഡ്രസ് നമ്മൾ ഇന്ന് മോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കെ ടി എം ബൈക്കാണ്. അതായത് പോലെ അടിപൊളിയായുള്ള ബൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജി ടി സനാൻഡ്രസിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ മോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു ജി ടി സനാൻഡ്രസ് ഉണ്ടായിരിക്കണം, അത് ക്ലിയർ മോഡ് ഉള്ളത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലിയർ മോഡ് ഉള്ള ജി ടി സനാൻഡ്രസ് എങ്ങനെ വേറെ 200 MB ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മേലെ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായതിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഗെയിം റിലേറ്റഡ് വീഡിയോസിനും ടെക് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്കിൽ തൊടുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് മീഡിയ ഫയർക്ക് പോകും. എന്നിട്ട് നിങ്ങൾ ഇതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഡൗൺലോഡ് സ്റ്റാർട്ടാവും. ശേഷം നിങ്ങൾ ZRCV എന്ന ആപ്പും GTIMG Tool എന്ന ആപ്പും പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്യുക. ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഒരു ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യണം. DST Tool എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തൊട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ ZRCV ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത KTM മോഡ് അത് ഡൗൺലോഡ് ഫോളോ കാരണം ഉണ്ടാകുക. അപ്പോൾ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ മോഡ് കാണാം. GTS KTM 360 ബൈക്ക് മോഡ് ബൈ സിസ്കേട്ടക്ക് എന്ന കാരണം അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രാറ്റ് ഹെയർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ തെറ്റാതെ ഫുള്ള് സ്മോൾ ലെറ്ററിൽ ബൈ സിസ് സ്പേസ് കൊടുത്ത് സിസ്കേട്ടക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ടിക് മാർക്ക് അടിക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ സ്ട്രാറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാം. അതിൽ ഇമ്പോർട്ട് ടു IMG Tool എന്നുണ്ട്. DST Tool ഒരു കുറേ ഇമേജസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി GTIMG Tool എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ GTIMG Tool എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ കാരണം കാണാൻ സാധിക്കും. അതിൽ ഓപ്പൺ IMG എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്റ്റോറേജ്ക്ക് പോകും. അതിൽ നിങ്ങൾ ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. അതിൽ KTM GTS എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. അതിൽ DSTV ക്ലിക്ക് ചെയ്യുക. അതിൽ GTA 3.img അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ 3 ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് ഫയൽസ് വിത്ത് റീപ്ലേസ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ സ്ട്രാറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ഫോൾഡറിൽ KTM 360 ബൈക്ക് മോഡ് ക്ലിക്ക് ചെയ്യുക. അതിൽ IMG Tool ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ആ DFF ഫയൽ ഒന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ് ആയ ശേഷം നിങ്ങൾ ഈ 3 ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീബിൽഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീബിൽഡ് ഫുള്ളായ ശേഷം നിങ്ങൾ TST Tool എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ DST Tool എന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാരണം കാണാൻ സാധിക്കും. അതിൽ അടിയിൽ ഒരു ഫയൽസിൻ്റെ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റർനൽ സ്റ്റോറേജ്ക്ക് പോയാൽ അതിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യുക, ഡാറ്റ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ KTM GTS എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. അതിൽ TSTV ക്ലിക്ക് ചെയ്യുക. അതിൽ അടിയിൽ TSD എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് TST.DA അത് ക്ലിക്ക് ചെയ്യുക. അത് ടിക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും അടിയിൽ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രം ഇമേജസ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അൺകംപ്രസ്ഡ് 3:2 PP എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ സ്ട്രാച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഇതിലേക്ക് പോവുക. ഡൗൺലോഡ് ഫോളിൽ KTM 360 ബൈക്ക്, അതിൽ TST Tool എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ആ ഇതൊക്കെ സെലക്ട് ചെയ്യണം. അതിന് മേലെ ഒരു പെട്ടി കോളുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഒക്കെ സെലക്ട് ആവുന്നതാണ്. എന്നിട്ട് ടിക് മാർക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ജസ്റ്റ് ആഡ് നിൽക്കാതെ അത് ഓവറേറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടിയിൽ 2048 കാരണം അത് നിങ്ങൾ 1024 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഇമ്പോർട്ട് ആവുന്നത് കാണാം. ഇമ്പോർട്ട് ഫുൾ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ട് ആയ ശേഷം നിങ്ങൾ ഓക്കെ അടിക്കുക. അപ്പോൾ ആ മോഡേക്ക് കയറി. ഇനി നിങ്ങൾ GTA San Andreas ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഗെയിം ഓപ്പൺ ചെയ്ത ശേഷം ഇനി ഇങ്ങനെ KTM ബൈക്ക് എടുക്കലെന്ന് പറഞ്ഞു തരാം. അതിന് നിങ്ങൾ മേലിൽ നിന്ന് അടിക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ക്ലിയർ മോഡ് ഓപ്പൺ ആവും. എന്നിട്ട് കാർ സ്വാം ക്ലിക്ക് ചെയ്യുക.
അല്ലെങ്കിൽ ഇങ്ങനെ മറച്ചു നോക്കുക, അപ്പോൾ കെ ടി എം ബൈക്ക് വരും. അപ്പൊ ദാദാ കെ ടി എം ബൈക്ക് ഉസാറായ പോലെ ചെയ്തിണേ, നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ഇതുപോലത്തെ മോഡ് വീഡിയോസിനും ടെക് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.